2021 ജൂലൈയിൽ നടന്ന S1 സെമസ്റ്ററിന്റെ എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് ക്വസ്റ്റ്യൻ പേപ്പറിലെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ അബൌട്ട് ലാമീസ് തിയറമാണ്. അതൊന്ന് ലഘുവായിട്ട് ഇവിടെ വിവരിക്കാം. 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. എഴുതിയിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് സാധാരണ ടെക്സ്റ്റ് ബുക്കുകളിൽ കാണുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. സ്റ്റേറ്റ്മെന്റിന്റെ കണ്ടന്റ് ഇത്രയേ ഉള്ളൂ, 3 ഫോഴ്സസ് ആക്ട് ചെയ്യുമ്പോൾ 3 ഫോഴ്സുകളും പരസ്പരം ഇക്വിലിബ്രിയത്തിലാണ് അവിടെ ആക്ട് ചെയ്യപ്പെടുന്നതെങ്കിൽ ഈ കാണിച്ചിരിക്കുന്ന രീതിയിൽ ഒരു മാത്തമാറ്റിക്കൽ റിലേഷൻഷിപ്പ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് ലാമീസ് തിയറിന്റെ കണ്ടന്റ്. ഇഫ് 3 ഫോഴ്സസ് ആക്ടിംഗ് ഓൺ എ ബോഡി ആർ ഇൻ ഇക്വിലിബ്രിയം, ദൻ ഈച്ച് ഫോഴ്സ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദി സൈൻ ഓഫ് ഇൻക്ലൂഡഡ് ആംഗിൾ ബിറ്റ്വീൻ ദി അതർ 2 ഫോഴ്സസ്. ഈ ഫിഗർ ശ്രദ്ധിച്ചാൽ അറിയാം, ഒരു ബോഡിയിൽ 3 ഫോഴ്സ് F1, F2, F3 കാണിച്ചിട്ടുണ്ട്. F1 ഓപ്പോസിറ്റ് ഒരു ആംഗിൾ θ1, F2 ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ θ2, F2 അതർ സൈഡ് F3 അതർ സൈഡിൽ θ3 എന്നൊക്കെ മാർക്ക് ചെയ്തിരിക്കുന്നത് കാണാമല്ലോ. ഇതില് ഈ ഒരു മാത്തമാറ്റിക്കൽ റിലേഷൻഷിപ്പ് ആപ്ലിക്കബിൾ ആണെന്നുള്ളതാണ് ലാമീസ് മുന്നോട്ട് വെച്ചിരിക്കുന്ന കൺസെപ്റ്റ്. F1 by sin θ1 equal to F2 by sin θ2 equal to F3 by sin θ3. ഇതാണ് ലാമീസ് തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റും അതിന്റെ ഇക്വാലന്റ് മാത്തമാറ്റിക്കൽ എക്സ്പ്ലനേഷൻ. ഈ സ്റ്റേറ്റ്മെന്റ് എഴുതുമ്പോൾ അപ്പോൾ ഈ ഫിഗറും കൂടെ വരിക. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് 3 ഫോഴ്സസ് മാത്രമാണ് ഇവിടെ കൺസിഡർ ചെയ്യപ്പെടുന്നത്. 2 ഫോഴ്സ് ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ ഫസ്റ്റ് ഫോഴ്സിനെ സെക്കൻഡ് ഫോഴ്സ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് സെൻസിൽ ഒപ്പോസ് ചെയ്യുകയാണ് ചെയ്യുക. നമ്മുടെ വടം വലി പോലെ ടഗ് ഓഫ് വാർ, ഒരു സൈഡിലേക്കുള്ള ടീം വലിക്കുന്ന അതേ ഫോഴ്സ് അതർ സൈഡിലേക്കുള്ള ടീം അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഒരു കൊളീനിയർ ഫോഴ്സ് സിസ്റ്റമാണ്. ഒരേ ലൈനിലാണ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. 2 ടീമിന്റെയും ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കുമുള്ള ഫോഴ്സ് ആപ്ലിക്കേഷൻ ഒരേപോലെ ആണെങ്കിൽ ടഗ് ഓഫ് വാർ ഒരു ഇക്വിലിബ്രിയം സിറ്റുവേഷനിലാണ്, ആരും ജയിക്കുന്നില്ല. ഏതെങ്കിലും ഒരു ടീമിന്റെ ഫോഴ്സ് എഫക്ട് കൂടിയാൽ മാത്രമേ ആ സൈഡിലേക്ക് അതർ ടീമിനെ പുള്ളിയുകയും അത് ജയിക്കുകയും ചെയ്യുള്ളൂ. ഇപ്പൊ 2 ഫോഴ്സ് സിസ്റ്റത്തിൽ ഇക്വിലിബ്രിയം മീൻസ് ഒരു കൊളീനിയർ ഫോഴ്സ് സിസ്റ്റമാണ്. ആ 2 ഫോഴ്സുകളും ഒരു പോയിന്റിലൂടെ കടന്നു പോകുന്നു, പരസ്പരം പാലാണ്, ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്, കൊളീനിയർ ആണ്. ഒരു 3 ഫോഴ്സ് സിസ്റ്റം അങ്ങനെയാണെങ്കിൽ ഇക്വിലിബ്രിയത്തിൽ ആവണമെങ്കിൽ 3 ഫോഴ്സ് സിസ്റ്റം 3 പാരലൽ ഫോഴ്സിന്റെ സിസ്റ്റവും 3 ഫോഴ്സ് സിസ്റ്റമാണ്. പക്ഷേ ലാമീസ് തിയറം പാരലൽ ഫോഴ്സസിന് വേണ്ടിയല്ല. അപ്പോൾ പാരലൽ ഫോഴ്സിന് വേണ്ടി അല്ല ലാമീസ് തിയറം എന്നും ഈ സ്റ്റേറ്റ്മെന്റിൽ വായിച്ചാൽ മനസ്സിലാകില്ല. സ്റ്റേറ്റ്മെന്റിൽ സിംപ്ലി എഴുതിയിരിക്കുന്ന ഈ 3 ഫോഴ്സസ് ആക്ടിങ് ആണ് ബോഡി ആർ ഇൻ ഇക്വിലിബ്രിയം എന്ന് മാത്രമാണ്. ഒരിക്കലും അത് പാരലൽ ഫോഴ്സ് സിസ്റ്റത്തിനല്ല. ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള 3 ഫോഴ്സസ്. ഇപ്പോ 3 ഫോഴ്സസ് അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നോൺ പാരലൽ ഫോഴ്സസ് ആണ് ഈ 3 എണ്ണം. നോൺ പാരലൽ ഫോഴ്സസ്, പാരലൽ അല്ല. ഈ നോൺ പാരലൽ ആയിട്ടുള്ള 3 ഫോഴ്സുകൾ ആക്ട് ചെയ്യുന്ന ഒരു ബോഡി ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ, അതായത് അത് മൂവ് ചെയ്യുന്നില്ല, ആ 3 ഫോഴ്സിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് അവിടെ ഒരു ചേഞ്ച് സംഭവിക്കുന്നില്ലെങ്കിൽ ആ 3 ഫോഴ്സും ആ ബോഡിയിൽ ആക്ട് ചെയ്യപ്പെടുന്ന ഒരു ഇക്വിലിബ്രിയത്തിലാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ ആ 3 ഫോഴ്സുകളും ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യപ്പെട്ടിരിക്കും. ആ പോയിന്റ് ഓഫ് കൺകറൻസി അവിടെ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. 3 ഫോഴ്സും ഒറ്റ പോയിന്റിൽ മീറ്റ് ചെയ്യപ്പെടും. 2 ഫോഴ്സ് ഏതായാലും ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യിക്കാൻ നമുക്ക് പറ്റും. ഇംഗ്ലണ്ടായിട്ടുള്ള 2 ഫോഴ്സിനെ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു മീറ്റിംഗ് പോയിന്റ് കിട്ടും. ആ സെയിം മീറ്റിംഗ് പോയിന്റിലായിരിക്കും 3ാമത്തെ ഫോഴ്സിന്റെ എക്സ്റ്റൻഷനും ചെന്ന് മീറ്റ് ചെയ്യുക. അതാണ് ഇപ്പൊ ഇവിടെ ഫിഗർ കാണിച്ചിരിക്കുന്നത്. നടുക്കൊരു പോയിന്റിൽ വൈ ഷേപ്പിൽ 3 ഫോഴ്സുകളെ മീറ്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ഒരു 3 ഫോഴ്സ് സിസ്റ്റം, അത് നോൺ പാരലൽ ആയിട്ടുള്ള 3 ഫോഴ്സ് സിസ്റ്റം ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെയാണ് അത് ചിത്രീകരിക്കപ്പെടുക. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ താഴെ കാണിച്ചിരിക്കുന്ന മാത്തമാറ്റിക്കൽ റിലേഷൻഷിപ്പിന്റെ ഒരു എക്സിസ്റ്റൻസ് ഉണ്ട്, അത് ട്രൂ ആണ്. അതാണ് ലാമീസ് തിയറം. ഈ എഴുതിയിരിക്കുന്ന മാത്തമാറ്റിക്കൽ റിലേഷൻഷിപ്പ് ആക്ച്വലി നമ്മൾ മാത്തമാറ്റിക്സ് പഠിച്ചിട്ടുള്ള മറ്റൊരു ഫോർമുല തന്നെയാണ്, അല്ലെങ്കിൽ സൈൻ റൂൾ എന്നൊക്കെ പറയും. A/sin A = B/sin B = C/sin C എന്നൊരു സൈൻ റൂൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ആ സൈൻ റൂൾ തന്നെയാണ് എഴുതിയിരിക്കുന്നത്. ഇത് ആ സൈൻ റൂളുമായിട്ടുള്ള ആ ഒരു ബന്ധം എന്താണെന്ന് ഞാൻ വേണമെങ്കിൽ ഇവിടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. നോക്കുക, ഈ കാണിച്ചിരിക്കുന്ന 3 കൺകറൻസി ഫോഴ്സുകൾ ഞാനൊരു ട്രയാംഗിൾ ഷേപ്പിലേക്ക് ഒന്ന് ട്രാൻസ്ഫോം ചെയ്തിരിക്കുകയാണ്. ഫസ്റ്റ് F1, അതിന് എത്ര ലെങ്ത് ഉണ്ട്, അതിന് എത്ര ഇൻക്ലിനേഷൻ ഉണ്ട്, ഇവിടെ മെഷർ ചെയ്താൽ കിട്ടും ആ ഇൻക്ലിനേഷൻ. ആ ഇൻക്ലിനേഷൻ എത്രയാണോ ആ ലെങ്ത് എത്രയാണോ അതേ ലെങ്തിൽ അതേ ആംഗിളിൽ ഞാൻ ഇവിടെ ഒരു സൈഡ് ആദ്യം ഫിക്സ് ചെയ്തു. അതിന്റെ ആരോ ഹെഡ് അവസാനിക്കുന്ന സ്ഥലത്ത് F2 ഫോഴ്സ് അറ്റാച്ച് ചെയ്തിരിക്കുകയാണ്. F2 ഫോഴ്സിന് ഒരു പർട്ടിക്കുലർ മാഗ്നിറ്റ്യൂഡ് ലെങ്ത് ഉണ്ട്, അതിനും നമുക്ക് ഇവിടെ മെഷർ ചെയ്താൽ ഒരു ഇൻക്ലിനേഷൻ മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ F2 ഫോഴ്സും ആ ഒരു ഇൻക്ലിനേഷനിൽ ആ ഒരു ഫിക്സഡ് ലെങ്തിൽ മാഗ്നിറ്റ്യൂഡിൽ ഞാനിവിടെ പ്ലേസ് ചെയ്തു. അപ്പൊ ട്രയാംഗിളിലെ സെക്കൻഡ് സൈഡായി. അപ്പോൾ നാച്ചുറലി ട്രയാംഗിളിലെ തേർഡ് സൈഡ് ഈ F3 ആയിട്ട് മാർക്ക് ചെയ്തിരിക്കുന്നതാണ്. അത് കമ്പയർ ചെയ്താൽ മനസ്സിലാക്കാൻ പറ്റും ഇവിടെ കാണിച്ചിരിക്കുന്ന 3ാമത്തെ ഫോഴ്സ് അതിന് എത്ര ലെങ്ത് ഉണ്ടോ അതേ ലെങ്തിലും അതേ ഡയറക്ഷനിലുമാണ് F3 ഉണ്ടാവുക. അപ്പോൾ ഒരു 3 ഫോഴ്സ് സിസ്റ്റം ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ അത് ഈ കാണിച്ചിരിക്കുന്ന ഒരു വൈ
ഷേപ്പിൽ കാണിച്ചിരിക്കുന്ന ഒരു ഡിസ്ട്രിബ്യൂഷൻ പോലെ നമുക്ക് ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യാം, ആസ് വെൽ ആസ് ഈ ക്ലോസ്ഡ് ട്രയാംഗിൾ പോലെയും റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഇവിടെയുള്ള ഫോഴ്സ് വെക്ടേഴ്സ് ട്രയാംഗിളിലെ സൈഡ്സ് ആയിട്ട് പ്ലേസ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ഒരു ഫോഴ്സ് വെക്ടർ എന്റെ ആരോ ഹെഡിൽ നിന്നും അടുത്ത ഫോഴ്സ് വെക്ടർ സ്റ്റാർട്ട് ചെയ്യുന്നു, അതിന്റെ ആരോ ഹെഡിൽ നിന്നും അടുത്ത ഫോഴ്സ് വെക്ടർ സ്റ്റാർട്ട് ചെയ്യുന്നു, ആ ഒരു കണ്ടിന്യൂറ്റി നോക്കുക ആരോ ഹെഡിന്റെ. ഇതൊരു ക്ലോസിംഗ് ഫിഗർ ആണ്. ക്ലോസിംഗ് ഫിഗർ ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മീനിങ് ഒരു വെക്ടോറിയൽ റെപ്രസെന്റേഷൻ ഒരു ക്ലോസ്ഡ് ഫിഗർ ആയി കഴിഞ്ഞാൽ അതിന്റെ മീനിങ് അത് ഇക്വിലിബ്രിയത്തിലാണെന്നാണ്. ആക്ച്വലി ഇത് ഇക്വിലിബ്രിയത്തിൽ അല്ലായിരുന്നു എങ്കിൽ ഇതാ ഞാൻ ഇവിടെ വരയ്ക്കാം F1 റഫ്ലി വരയ്ക്കുകയാണ്, F2 എന്നിട്ട് F3 ഇതുപോലെ ആയി മാറിയേനെ. ഇവിടെ ക്ലോസ് ചെയ്യാൻ നാലാമതൊരു സൈഡും കൂടെ വേണം. ഞാൻ ആ ഫിഗറൊക്കെ മായ്ച്ചു, വേറെറിച്ച് അറേഞ്ച്മെന്റ്സ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇതിലേക്ക് വരാം. നമ്മുടെ ഫോഴ്സ് ഡിസ്ട്രിബ്യൂഷൻ ഇവിടെ ഉണ്ട്, അതിനെ ഒരു ക്ലോസ്ഡ് ട്രയാംഗിൾ ആയിട്ട് ഞാൻ ഇവിടെ വരച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. ഇനി നമ്മൾ മാത്തമാറ്റിക്സ് പഠിച്ചിരിക്കുന്ന സൈൻ റൂൾ എന്താണെന്ന് ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. സാധാരണ ഒരു ട്രയാംഗിളിൽ ഒരു സൈഡിന് സ്മോൾ എ എന്ന ലെറ്റർ ഉപയോഗിക്കുമ്പോൾ അതിന്റെ അകത്തുള്ള ഓപ്പോസിറ്റ് കോർണർ ക്യാപിറ്റൽ എ എഴുതാം. ഈ സൈഡ് സ്മോൾ ബി ആണെങ്കിൽ ഈ കോർണർ ക്യാപിറ്റൽ ബി, ഈ സൈഡ് സ്മോൾ സി ആണെങ്കിൽ ഈ കോർണർ ക്യാപിറ്റൽ സി. അങ്ങനെ റെപ്രസെന്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് റെഫർ ചെയ്തുകൊണ്ട് സൈൻ റൂൾ എഴുതിയാൽ സൈഡ് എ ഡിവൈഡ് ബൈ സൈൻ ഓഫ് ആംഗിൾ എ ഈക്വൽ ടു സൈഡ് ബി ഡിവൈഡ് ബൈ സൈൻ ഓഫ് ആംഗിൾ ബി ഈക്വൽ ടു സൈഡ് സി ഡിവൈഡ് ബൈ സൈൻ ഓഫ് ആംഗിൾ സി. ആ ഒരു റിലേഷൻഷിപ്പ് ആണല്ലോ സൈൻ റൂൾ, എ ബൈ സൈൻ ഈക്വൽ ടു ബി ബൈ സൈൻ ബി ഈക്വൽ ടു സി ബൈ സൈൻ സി. ഈ ഒരു സൈൻ റൂൾ ഐഡിയ ഞാൻ ഇതിലേക്ക് കൊണ്ടുവരികയാണ്, കാരണം ഇതും അതുപോലെ ഒരു ട്രയാംഗിൾ ആണ്. അപ്പൊ നമുക്ക് F1 ഓപ്പോസിറ്റ് ആംഗിൾ എത്രയാണെന്ന് അറിയണം. അത് ഈ ഫിഗറിൽ നിന്ന് നോക്കുക. ഈ ഫിഗറിൽ F1 ഇവിടെ കാണിച്ചിട്ടുണ്ട്. F1 ഓപ്പോസിറ്റ് ആംഗിൾ F2 F3 തമ്മിലുള്ള ആംഗിൾ ആണ്. ഇവിടെ ഞാൻ F2 വരച്ചിട്ടുണ്ട്, ഇവിടെയാണ് F3 വരച്ചിരിക്കുന്നത്. ഇത് തമ്മിൽ ഈ കാണുന്നത് പോലെയുള്ള ഒരു ആംഗിൾ ഉണ്ടാവണമെങ്കിൽ ആ ആംഗിൾ ദാ ഈ ഭാഗത്താണ് ഉണ്ടാകേണ്ടത്. ഈ ഭാഗത്ത് ഉണ്ടാകേണ്ട ആംഗിൾ എത്രയാണെന്ന് അറിയാൻ വേണ്ടി ഞാൻ ഇവിടെയുള്ള ആംഗിൾ കണ്ടെത്തിയാലും മതി, കാരണം ഈ രണ്ട് ആംഗിൾ സെയിം ആണ്. അപ്പൊ ഇവിടെയുള്ള ആംഗിൾ കണ്ടെത്താൻ ദാ ഇവിടെ θ1 ഉണ്ട്. ഇതൊരു സ്ട്രേറ്റ് ലൈൻ ആയിട്ടാണ് ഞാനിപ്പോൾ കൺസിഡർ കാണാവുന്നത്. ഇത് θ1 ആണെങ്കിൽ ഈ ആംഗിൾ 180 മൈനസ് θ1 ആണ്, റിമൈനിങ് ആംഗിൾ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ഇവിടെ കാണിച്ചിരിക്കുന്ന ആംഗിളും 180 മൈനസ് θ1 ആണ്. ഈ ആംഗിൾ ആണ് ഇവിടുത്തെ വാല്യൂ 180 മൈനസ് θ1. അപ്പോൾ F1 ബൈ സൈൻ ഓഫ് 180 മൈനസ് θ1 എന്ന് നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് ഇതിൽ നിന്ന് കണ്ടുപിടിക്കാം. അതുപോലെ F2 ഡിവൈഡ് ബൈ ദിസ് ആംഗിൾ വേണം. F2 എന്ന് പറയുന്നത് ഈ സൈഡാണ്, ഈ ഒരു ഫോഴ്സ് വെക്ടർ ആണ്. അതിന്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ F3 F1 തമ്മിലുള്ള ആംഗിൾ ആണ്. ഇതാണ് F1, ഇതാണ് F3. ഇവ തമ്മിലുള്ള ആംഗിൾ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ഒരു വി ഷേപ്പ് ഫോം ചെയ്യപ്പെട്ടിരിക്കുന്ന ഇവിടെയാണ്. ഈ ഒരു ആംഗിൾ θ2 ആണെങ്കിൽ ഇവിടെയുള്ള റിമൈനിങ് ആണ് ആംഗിൾ 180 മൈനസ് θ2 ആണ്. ആ ആംഗിൾ ആണ് ഇവിടെ വരിക 180 മൈനസ് θ2. അപ്പൊ F2 ഡിവൈഡ് ബൈ 180 മൈനസ് θ2 എന്ന് ഈ ബി ബൈ സൈൻ ബി പോലെ നമുക്ക് എഴുതാൻ പറ്റും. ഇനി F3 ഡിവൈഡ് ബൈ ദിസ് ആംഗിൾ വേണം. അപ്പൊ F3 ഡിവൈഡ് ബൈ ദിസ് ആംഗിൾ, ഈ ആംഗിൾ വരുന്ന F1-നും F2-നും ഇടയ്ക്കാണ് ഈ ആംഗിൾ വരുന്നത്. ഇവിടെ നോക്കുക, F1 ഇവിടെയുണ്ട്, ഇവിടെ F2 ഇവിടെയുണ്ട്. അതിന്റെ ഇടയ്ക്ക് ഈ കാണുന്ന ഒരു വി ഷേപ്പ് ആംഗിൾ എന്ന് പറയുന്നത് ഇതാണ്. നമുക്ക് വേണ്ടത് ഇപ്പുറത്തെ ആംഗിൾ ആണ്. ഈ ആംഗിൾ θ3 ആണെന്ന് ഞാൻ നേരത്തെ എഴുതിയിട്ടുണ്ടായിരുന്നു. ഇത് θ3 ആണ്. അപ്പോൾ മൊത്തം ഒരു സ്ട്രേറ്റ് ലൈനെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ റിമൈനിങ് ആംഗിൾ ആണ് ഇത് 180 മൈനസ് θ3. അപ്പോൾ F3 ഡിവൈഡ് ബൈ 180 മൈനസ് θ3 എന്ന് ഇതുപോലെ ഒരു റിലേഷൻഷിപ്പ് നമുക്ക് കിട്ടുന്നു. അതാണ് ഞാൻ ഈ എഴുതിയിരിക്കുന്നത്. എ ബൈ സൈൻ എ, ബി ബൈ സൈൻ ബി, സി ബൈ സൈൻ സി. F1 ബൈ സൈൻ 180 മൈനസ് θ1, F2 ബൈ സൈൻ 180 മൈനസ് θ2, F3 ബൈ സൈൻ 180 മൈനസ് θ3. ഇത് സൈൻ റൂൾ ആണ് ഞാൻ എഴുതിയിരിക്കുന്നത്. ഈ സൈൻ റൂൾ ഒന്ന് ശ്രദ്ധിച്ചാൽ അറിയാം സൈൻ 180 മൈനസ് θ1 എന്താണ്. സൈൻ 180 മൈനസ് θ1 എന്ന് പറഞ്ഞാൽ സൈൻ θ1 ആണ്. സൈൻ 180 മൈനസ് θ2 എന്ന് പറഞ്ഞാൽ സൈൻ θ2 ആണ്. സൈൻ 180 മൈനസ് θ3 എന്ന് പറഞ്ഞാൽ സൈൻ θ3 ആണ്. ഇതാണ് ഞാൻ ആദ്യം കാണിച്ച ലാമിസ് തിയറം. അപ്പൊ ലാമിസ് തിയറം ആക്ച്വലി സൈൻ റൂളിന്റെ ഫിസിക്സിലെ ഒരു അപ്ലൈഡ് എക്സ്പ്രഷൻ ആണ്, മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ആണ്. അപ്പൊ അതിന്റെ കറസ്പോണ്ടിങ് തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ് ആണ് നേരത്തെ കണ്ടത്. അതിന്റെ മാത്തമാറ്റിക്കൽ റിലേഷൻഷിപ്പ് ആ സ്റ്റേറ്റ്മെന്റിലൂടെ കാണിക്കുകയും ഈ ഫിഗർ വരച്ച് കാണിക്കുകയുമാണ്. ഈ ഫിഗർ വരയ്ക്കുമ്പോൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കാനുണ്ട്. വെറുതെ ഒരു വൈ ഷേപ്പ് വരച്ചാൽ പോരാ, അതിലെ മൂന്ന് ഫോഴ്സുകൾ പരസ്പരം ഇക്വിലിബ്രിയം ആണെന്ന് തെളിയിക്കപ്പെടുന്ന രീതിയിൽ തന്നെ ഫിഗർ വരയ്ക്കണം. അതായത് രണ്ട് ഫോഴ്സ് ആദ്യം വരയ്ക്കുക, F1 F2 എത്രയിലും ആംഗിൾ ആയിക്കോട്ടെ. ഇതിനെ ഇക്വിലിബ്രിയത്തിലാക്കുന്നത് മൂന്നാമത്തെ ഫോഴ്സ് ആണ്. ഈ രണ്ട് ഫോഴ്സ് മാത്രമേ ഉള്ളൂ എങ്കിൽ ഇതൊരിക്കലും ഒരു ഇക്വിലിബ്രിയം അല്ല. കാരണം ഇത് നമ്മൾ തെറ്റാലി ഉപയോഗിക്കുമല്ലോ, ഇങ്ങനെ വൈ ഷേപ്പിലൊരു സ്റ്റിക്കില് ഒരു റബ്ബർ ബാൻഡ് അപ്ലൈ ചെയ്തിട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് പിടിച്ചിട്ട് നമ്മൾ പേപ്പറും സ്റ്റോൺസും ഒക്കെ ത്രോ ചെയ്യുന്ന തെറ്റാലി പോലെ. ആ എലാസ്റ്റിക് മെറ്റീരിയലിലെ രണ്ട് സൈഡിലെ ടെൻഷൻ ആണ് F1 F2 എന്ന് വിചാരിച്ചാൽ നമ്മൾ ഇവിടെ ഹോൾഡ് ചെയ്യുന്ന മെറ്റീരിയൽ പോകുന്നത് ഈ ഒരു ഡയറക്ഷനിലാണ്. ഇതാണ് അതിന്റെ റിസൾട്ടന്റ് ഡയറക്ഷൻ. അപ്പൊ ഈ റിസൾട്ടന്റിനെ ഈക്വലി ഇങ്ങോട്ട് ഒപ്പോസ് ചെയ്യുന്നതാണ് ഇക്വിലിബ്രിയത്തിന് കാരണം. അപ്പൊ അങ്ങനെ കണ്ടെത്തണം. ആദ്യം രണ്ട് F1 F2 ഇഷ്ടമുള്ളതുപോലെ വരയ്ക്കുക.
അതിനെ കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു പാലോഗ്രാം കൺസ്ട്രക്ട് ചെയ്യുക. അപ്പൊ പാലോഗ്രാമിന്റെ ഡയഗണൽ നമുക്ക് റിസൾട്ടന്റ് ആയിട്ട് കിട്ടും. അതിന് എത്ര ലെങ്ത് ഉണ്ടോ ആ ലെങ്തിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മൂന്നാമത്തെ ഫോഴ്സ് F3 വരയ്ക്കണം. അപ്പൊ ഇതിന് എത്ര ലെങ്ത് ഉണ്ടോ അത്രയും ലെങ്ത് ഇങ്ങോട്ട് വരണം, ഒരേ ലൈൻ ആയിരിക്കണം, സെയിം ലൈനിൽ തന്നെ വേണം താഴത്തെ ഫോഴ്സ് മൂന്നാമത്തെ ഫോഴ്സ് വരയ്ക്കാൻ. ഇങ്ങനെ വരച്ചിട്ട് F1 ഇപ്പുറത്തുള്ള ആംഗിൾ θ1 എന്നും F2 ഇപ്പുറത്തുള്ള ആംഗിൾ θ2 എന്നും F3 അപ്പുറത്തുള്ള ആംഗിൾ θ3 എന്നും മാർക്ക് ചെയ്തുകൊണ്ട് വേണം ലാമീസ് തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റോടൊപ്പം ഫിഗർ വരയ്ക്കാനും. എന്നിട്ട് ഈ ഫിഗർ നോക്കിയിട്ട് F1 ബൈ സൈൻ തീറ്റ 1 ഈക്വൽ ടു F2 ബൈ സൈൻ തീറ്റ 2 ഈക്വൽ ടു F3 ബൈ സൈൻ തീറ്റ 3 എന്ന് അതിന്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷനും എഴുതാം.